പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അമിത്ഷാ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ എന്താ പറയുകയാണ്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പേഷ്യൻറ്റോടുകൂടെയാണ് പോകേണ്ടത്. ഒരു കാര്യവും പെട്ടെന്ന് നടക്കില്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അറ്റ് എൻഡ് ഓഫ് ദ ഡേ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇവിടും തല്ലുണ്ടാക്കുകയല്ല. അമിത്ഷാജിയുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾ പറഞ്ഞത്, നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന തെറ്റാണ്. കലാപം നടക്കണവരെ ശിക്ഷിക്കണം. അങ്ങനെ തന്നെയാണ് ഇന്നും നിങ്ങൾ കേട്ടുകയാണ് പ്രസംഗിച്ചത്. വേറെ എന്താണ് പറയേണ്ടത്, വേറെ ഒരു ഇഷ്യൂവിനെക്കുറിച്ച് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം എൻ്റെ തന്നെ ഇപ്പോൾ സ്വന്തം ലൈഫിലാണെങ്കിൽ എൻ്റെ ഒരു ബാൻഡിൻ്റെ കാര്യത്തിൻ്റെ അത് മാറാൻ ഉള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രിക്കറ്റിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പൊളിറ്റിക്സൊക്കെ ഇനിയും വരും, പക്ഷേ മെയിൻലി ഹോപ്പ്ഫുള്ളി തിരിച്ച് ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ്. ബാക്കി ഫ്യൂച്ചർ ലെറ്റ്സ് നിലവിലെ ഇന്ത്യൻ ടീമിലെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ? ആ, ഓൾ ദി ബെസ്റ്റ്. കാരണം ഇന്ത്യ ഐസിസി മാച്ചസിലൊന്നും ഇതുവരെ തോറ്റിട്ടില്ല പാകിസ്ഥാൻ്റെ എതിരെ. അപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പൊളിറ്റിക്സിനാണല്ലോ സജീവമായിട്ടുള്ളത്, കളിക്കളത്തിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പൊളിറ്റിക്സ് സൈഡിലല്ല, സൈഡിലേക്ക് പോകില്ല. കാരണം ഇത്രയും എന്താ പറയുക, 33 days കൊണ്ട് അല്ലെങ്കിൽ 40 days കൊണ്ട് ഓൾമോസ്റ്റ് 34,000+ വോട്ട്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും അത്രയും വിശ്വസ്തതോടു കൂടിയുള്ള ആളുകളാണ്. അതും തിരുവനന്തപുരത്ത് ഉള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇത്രയും നല്ലൊരു പാർട്ടിയിൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ അംഗമാകാൻ കഴിഞ്ഞില്ല. അപ്പം തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് റോയിൽ വന്ന് ചെയ്യുന്നില്ല എന്നുള്ള പേഷ്യൻ്റ്, അതാണ് നേരത്തെ പറയുന്നത്. എൻ്റെ പ്രിഫറൻസ് എപ്പോഴും ക്രിക്കറ്റ് ചെയ്യാനാണ്. പക്ഷേ എങ്കിലും നാട്ടുകാർക്കും നമുക്കും എൻ്റെ രീതിയിലാവുന്ന രീതിയിൽ സെൻട്രലിൽ നിന്നാണെങ്കിലും സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞറിയിച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. ബാക്കി ദൈവാനുഗ്രഹം, ക്രിക്കറ്റ് പ്രിഫറൻസ് തന്നെ വച്ചിരിക്കുന്നു, പക്ഷേ സഹായത്തിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.